ഹലോ എവരിപടി എൻ്റെ എൻ്റെ പേര് അനീഷ് വിജയൻ ഞാൻ ഗ്രാഫ്റ്റിൻ ആൻഡ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസിയിൽ ഓൺലൈൻ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നു ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു പോയിൻറ്റ് ഒരു എക്സ്പീരിയൻസ്ഡ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസിയും ഇൻ ഹൗസ് ടീമും തമ്മിലുള്ള വ്യത്യാസം വിച്ച് വൺ ഈസ് ബെസ്റ്റ് ഫോർ യുവർ ബിസിനസ് ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങളുടെ ബിസിനസ് വളർത്തുന്നതിനും മാർക്കറ്റിംഗ് ശ്രമങ്ങൾ വിപുലീകരിക്കുന്നതിനും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ പ്രതിമാസ ചെലവിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരു മാർക്കറ്റിംഗ് ഏജൻസിയെ നിയമിക്കുന്നതാണോ അല്ലെങ്കിൽ ഒരു ഇൻ ഹൗസ് ടീം നിർമ്മിക്കുന്നതാണോ നല്ലത് എന്ന് നിങ്ങൾ ആലോചിച്ച് ആശയക്കുറപ്പത്തിലാണോ നിങ്ങളുടെ ബിസിനസ് ഏറ്റവും മികച്ചത് എന്താണെന്ന് വ്യക്തമായ ധാരണ ലഭിക്കുന്നതിന് ഒരു മാർക്കറ്റിംഗ് ഒരു എക്സ്പീരിയൻസ്ഡ് മാർക്കറ്റിംഗ് ഏജൻസിയെയും ഒരു ഇൻഹൗസ് ടീമിനെയും ബിൽഡ് ചെയ്യുന്നതിന് വേണ്ട ചെലവ് സമയം ഗുണഫലങ്ങൾ എന്നിവ തമ്മിൽ ഒന്ന് താരതമ്യം ചെയ്ത് നോക്കാം ബിസിനസ് ഗോൾസ് കൈവരിക്കാൻ ശ്രമിക്കുന്ന വിവിധങ്ങളായ ഓൺലൈൻ മാർക്കറ്റിംഗ് സർവീസുകളുടെയും സ്കില്ലുകളുടെയും മൊത്തത്തിൽ പറയുന്ന പേരാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇതിൽ എസ് സി ഒ പി പി സി സോഷ്യൽ മീഡിയ വെബ് ഡിസൈൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ലീഡ് ജനറേഷൻ കണ്ടന്റ് മാർക്കറ്റിംഗ് ഓൺലൈൻ പി ആർ മാർക്കറ്റിംഗ് ഓട്ടോമേഷൻ ഇൻബൗണ്ട് മാർക്കറ്റിംഗ് എന്നിങ്ങനെ പല സർവീസുകൾ ഉൾപ്പെടുന്നു നിങ്ങൾ വരുമാനത്തിൽ യഥാർത്ഥ വളർച്ചയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ മുകളിൽ പറഞ്ഞ ഒരു സർവീസും നിങ്ങൾക്ക് ഒഴിവാക്കാൻ കഴിയില്ല കാരണം നിങ്ങളുടെ കോമ്പറ്റിറ്റീവ്സിൽ പലരും പല ഇതിൽ പല പറഞ്ഞ പല സർവീസുകളും യൂസ് ചെയ്യുന്നു ഇനി ഒരു ഇൻഹൌസ് ഏജൻസിയും എക്സ്പീരിയൻസ് മാർക്കറ്റിംഗ് ഏജൻസിയും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് നോക്കാം നിങ്ങൾ ഒരു ഇൻഹൗസ് ടീം ബിൽഡ് ചെയ്യുകയാണെങ്കിൽ താഴെ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു വിചാരിക്കുന്നു ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നാൽ ഒരൊറ്റ സർവീസ് അല്ലാത്തതിനാൽ നിങ്ങൾക്ക് ആവശ്യമായ സർവീസുകൾ നിറവേറ്റുന്നതിന് ഒന്നിലധികം ആളുകളെ നിയമിക്കേണ്ടതുണ്ട് നിങ്ങൾ ഇൻഹൌസ് ടീമിനെ നിയമിക്കുമ്പോൾ ടീം ട്രെയിനിങ് വിവിധ തരം ടൂൾസ് അവ അവയുടെ മന്ത്ലി ചാർജസ് ടീം സാലറീസ് എന്നിവ നൽകുകയും മാർക്കറ്റിംഗ് ചാലഞ്ചസ് നേരിടാനുള്ള സ്ട്രാറ്റജീസ് വികസിപ്പിക്കുകയും ചെയ്യേണ്ടതുണ്ട് ഇത് വളരെ ചിലവേറിയതും ടൈം കൺസ്യൂമിങ്ങുമാണ് ഇത്രയും അധികം സർവീസ് സർവീസസും ടൂൾസും നിങ്ങളുടെ ടീമിന് പരിചിതമാകുന്നതിനും ഫലപ്രദമായി ഉപയോഗിക്കുന്നതിനും സമയമെടുക്കും സാധാരണയായി ഒരു വർഷം തൊട്ട് ഒന്നര വർഷം വരെ ഇതിനെടുക്കാം പരിശീലന കാലയളവിന് മുമ്പായി നിങ്ങൾക്ക് നിങ്ങളുടെ ടീമിൻ്റെ പ്രകടനവും കമ്പനിയുടെ പ്രകടനവും നിങ്ങൾക്ക് അളക്കാൻ കഴിയില്ല ഇനി നിങ്ങളൊരു എക്സ്പീരിയൻസ്ഡ് മാർക്കറ്റിംഗ് ഏജൻസി ഹയർ ചെയ്താൽ ലഭിക്കുന്ന പ്രയോജനം പ്രയോജനം നമുക്ക് നോക്കാം ഒരു എക്സ്പീരിയൻസ് മാർക്കറ്റിംഗ് ഏജൻസി നിങ്ങൾ ഹയർ ചെയ്താൽ ശരിക്കും ആ ഏജൻസി നിങ്ങളുടെ ഒരു ഇന്റർണൽ ടീമായി തന്നെ വർക്ക് ചെയ്യുന്നു ബിസിനസ് വെല്ലുവിളികൾ നേരിടാൻ നിങ്ങളുടെ ഓഫ്ലൈൻ സെയിൽസ് മാർക്കറ്റിംഗ് ടീമിനൊ ടീമിനൊപ്പം ചേർന്ന് ഏജൻസി വർക്ക് ചെയ്യുന്നു രണ്ട് നിങ്ങളൊരു വ്യക്തിയെ അല്ല നിയമിക്കുന്നത് അവരവരുടെ സേവന മേഖലകളിൽ വിദഗ്ധരായ പ്രൊഫഷണൽ മാർക്കറ്റിംഗ് ആളുകളുടെ ഒരു ടീമിനെയാണ് നിങ്ങൾ നിയമിക്കുന്നത് നിങ്ങൾക്ക് ഏജൻസിയിൽ നിന്നും ഹൈ പ്രൊഡക്ടിവിറ്റി ഡെഡ്ലൈൻ മീറ്റിംഗ് എന്നിവ ലോ കോസ്റ്റ് ലഭിക്കും നിങ്ങളുടെ സമയം നിങ്ങൾക്ക് ബിസിനസ് വളർച്ചയിൽ കേന്ദ്രീകരിക്കാൻ കഴിയും നിങ്ങളുടെ മാർക്കറ്റിംഗ് ചലഞ്ചസ് നേരിടാൻ അഡ്വാൻസ്ഡ് മാർക്കറ്റിംഗ് ടൂൾസ് ഉപയോഗിച്ച് എക്സാക്ട് മാർക്കറ്റിംഗ് ഇൻസൈറ്റ്സ് ഏജൻസി നിങ്ങൾക്ക് ഷെയർ ചെയ്യും അത് അതും വിത്തൗട്ട് നോ എക്സ്ട്രാ കോസ്റ്റ് ഏജൻസി എല്ലാ ദിവസവും വ്യത്യസ്ത ബിസിനസ് മാർക്കറ്റിംഗ് ചലഞ്ചസ് നേരിടുന്നതിനാൽ എല്ലാ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സേവനങ്ങൾ ചെയ്യുന്നതിനും ഡെഡിക്കേറ്റഡ് പ്രൊഫഷണൽ പ്രൊഫഷണൽസ് ടൂൾസ് സ്ട്രാറ്റജീസ് ആൻഡ് എക്സ്പീരിയൻസ് എന്നിവ ഏജൻസിക്കുണ്ട് അത് യൂസ് ചെയ്യുന്നതിലും അവർ പ്രൊഫഷണൽസ് ആയിരിക്കും ഇത് നിങ്ങൾക്ക് തീർച്ചയായും ഗുണം ചെയ്യും നിങ്ങൾക്ക് ആവശ്യമുള്ള സർവീസസ് മാത്രം പേ ചെയ്യാൻ സാധിക്കും നിങ്ങളൊരു എക്സ്പീരിയൻസ് മാർക്കറ്റിംഗ് ഏജൻസി ഹയർ ചെയ്യുകയാണെങ്കിൽ ലൈക്ക് എസ്ഇഒ പി സി ലീഡ് ജനറേഷൻ ഓർ എനി അതർ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസസ് ഏജൻസിക്ക് ട്രെയിനിങ് ടൂൾസ് സ്ട്രാറ്റജി ടൂൾസ് മന്ത്ലി റെന്റൽസ് എന്നിവ ആവശ്യമില്ല അവരെ ഉപയോഗിച്ച് നിങ്ങൾക്ക് നിങ്ങൾ നേരിടാൻ ആഗ്രഹിക്കുന്ന മാർക്കറ്റിംഗ് ചലഞ്ചസ് ചലഞ്ചസിന്റെ വ്യക്തത മാത്രമാണ് അവർക്ക് ആവശ്യമുള്ളത് അതിനനുസരിച്ച് അവർ ടൂളും സ്ട്രാറ്റജിയും എല്ലാം ചൂസ് ചെയ്തോളൂ പിന്നെ നിങ്ങളുടെ ലേണിംഗ് കർവ് സീറോ ആണ് എന്ന് പറഞ്ഞാൽ അഡ്വാൻസ്ഡ് ടൂൾസ് ഉപയോഗിച്ച് കിട്ടുന്ന മാർക്കറ്റിംഗ് ഇൻസൈറ്റ്സ് റിപ്പോർട്ട്സും അവർ നിങ്ങൾക്ക് ലഘൂകരിച്ച് എങ്ങനെ അത് മാർക്കറ്റിങ്ങിൽ അല്ലെങ്കിൽ ബിസിനസ്സിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യണം എന്നവർ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യും നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഏജൻസിയുടെ പ്രകടനം നിങ്ങൾക്ക് അതായത് ഗ്രോത്ത് പെർഫോമൻസ് ഇതെല്ലാം അളക്കാൻ കഴിയും ഇതുപോലുള്ള ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടിപ്സുകൾക്കും സ്ട്രാറ്റജികൾക്കും വേണ്ടി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും If you want to hire an experienced digital marketing agency for revenue growth and beat competition, contact us.